തമിഴ്നാട്ടിൽ നരബലി നടത്താൻ ശ്രമം നടന്നുവെന്ന് അഭ്യൂഹം. തിരുവണ്ണാമല ആറണി എസ് വി ടൗണിനടുത്ത് ദസ്രാപേട്ടിലുള്ള ധനപാലിന്റെ വീട്ടിൽ നിന്ന് മൂന്ന് ദിവസമായി വാതിലടച്ച് മന്ത്രവാദം നടക്കുന്നു എന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയത്. കേരളത്തിലെ നരബലി വാർത്തയുടെ പശ്ചാത്തലത്തിൽ പരിഭ്രാന്തരായ നാട്ടുകാരാണ് പരാതി നൽകിയത്. വിവരമറിഞ്ഞെത്തിയ പോലീസും സ്ഥലം തഹസീൽദാറും വാതിൽ തുറക്കാൻ വീട്ടുകാരോട് ആവശ്യപ്പെട്ടെങ്കിലും ഇവർ വിസമ്മതിക്കുകയായിരുന്നു. വാതിൽ തുറക്കാൻ ശ്രമിച്ചാൽ കഴുത്തറുത്ത് സ്വയം മരിക്കുമെന്നും പൂജ തടസ്സപ്പെടരുത് എന്നുമാണ് വീട്ടുകാർ ആവശ്യപ്പെട്ടത്. വീട്ടുകാർ സഹകരിക്കുന്നില്ല എന്ന് കണ്ടതോടെ പോലീസ് അഗ്നിരക്ഷാസേനയുടെ സഹായം തേടി. തുടർന്ന് ജെ സി ബി ഉപയോഗിച്ചാണ് വീടിന്റെ വാതിൽ തകർത്ത് പോലീസ് അകത്തു കടന്നത്. വീട്ടുടമസ്ഥൻ ധനബാലൻ, കാമാക്ഷി ദമ്പതികളുടെ ചെറുമകളായ ഗോമതി അടുത്ത കാലത്താണ് ആനപ്പടി സ്വദേശിയായ പ്രകാശ് എന്ന പൂജാരിയെ വിവാഹം ചെയ്തത്. ഗോമതിക്ക് പ്രേതബാധയുണ്ട് എന്ന അന്ധവിശ്വാസത്തിൽ ഇയാളുടെ നേതൃത്വത്തിലാണ് മന്ത്രവാദം നടന്നത് എന്നാണ് വിവരം. വാതിൽ തകർത്ത് അകത്തു കിടന്ന പോലീസിനോടും നാട്ടുകാരോടും ഉദ്യോഗസ്ഥരോടും അതിരൂക്ഷമായ രീതിയിലാണ് വീട്ടുകാർ പെരുമാറിയത്. അക്രമാസക്തരായ ഇവരെ പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു. പിടികൂടുമ്പോൾ ഉന്മാദാവസ്ഥയിലായിരുന്നു ഇവർ. പാവയും മറ്റും ഉപയോഗിച്ചുള്ള ആഭിചാര ക്രിയയാണ് ഇവർ നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. നരബലിക്ക് ശ്രമം നടന്നോ എന്ന് കൂടുതൽ അന്വേഷണത്തിലെ വ്യക്തമാകൂ എന്ന് പോലീസ് പറയുന്നു. സംഭവത്തെ തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന ആറു പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.